നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 17-ാം തീയതി LDF കൺവീനർ EP ജയരാജൻ ഒരു മഹാപ്രഖ്യാപനം നടത്തി. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു സമരം നടക്കുമെന്ന്. പ്രതിഷേധ സമരം ദില്ലിയെ വിറപ്പിക്കുമെന്നാണ് പിന്നീട് അണികൾ ആർത്തു വിളിച്ചത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സൂര്യൻ ദില്ലിയിലെത്തി ശത്രുക്കളെ കരിച്ചു കളയുമെന്നുവരെ അണികൾ പ്രതീക്ഷിച്ചു. ഭൂമിയിലെ കഴുകനെന്നും സൂര്യനെന്നുമൊക്കെ വിശേഷണങ്ങൾ ചാർത്തിക്കൊടുത്ത പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ പ്രതിഷേധ സമരം നടത്തുന്നതോടെ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കുമെന്നും CPM അണികൾ വിശ്വസിച്ചു. പിന്നീട് MB ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ശരിവച്ചു. തലസ്ഥാന നഗരി കാണാത്ത തലങ്ങളിൽ വലിയ പ്രതിഷേധ സമരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇനി കേന്ദ്രം മുട്ടുകുത്തും എന്നുവരെ അണികൾ പ്രഖ്യാപിച്ചു. പിണറായി വിജയന്റെ ഒരു സ്ഥിരം ശൈലിയുണ്ട്. തന്റെ ശത്രുക്കളെ ഒന്ന് മുച്ചൂടും വിരട്ടും, അഥവാ വിരണ്ടില്ലെങ്കിൽ കാലിൽ വീഴും. അതുപോലെ മോദിയെയും ഒന്ന് വിരട്ടാനാണ് മുഖ്യമന്ത്രി പിണറായി കൂട്ടരുമൊക്കെ ശ്രമിച്ചത്. കേരളത്തിന്റെ തെക്കുവടക്ക് ഒരു മനുഷ്യച്ചങ്ങല DYFA കൊണ്ട് അവർ സൃഷ്ടിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൽ ഇത്തരമൊരു മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ബുദ്ധിയുള്ളവർ ചോദിച്ചു. എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് ഒരു പ്രതിഷേധ സമരത്തിന് ദില്ലിയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ആർജവമുള്ള ഒരു പിണറായി വിജയനെയാണ് കേരളം കണ്ടത്. ചില സിനിമകളിൽ വില്ലൻ്റെ പിന്നാലെ നടക്കുന്ന സഹവില്ലൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. വില്ലൻ വിരണ്ടാൽ സഹവില്ലനോടും. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരുമൊക്കെ ദില്ലിയിൽ നിന്ന് ഓടുന്ന കാഴ്ച. ഏറ്റവും ഒടുവിൽ LDF പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടറിയിക്കുന്നു ദില്ലിയിൽ പ്രതിഷേധ സമരമില്ല. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന സംഭവങ്ങളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിന് ചുറ്റും പരന്നിരിക്കുന്നു. മകൾ വീണ വിജയനെ ഏത് നിമിഷം വേണമെങ്കിലും കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാം. മാസപ്പടി ഡയറിയിലെ കണക്കുകൾ മാത്രമല്ല, നിരവധി പച്ചയായ കത്തുന്ന തെളിവുകളാണ് മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ പക്കലുള്ളത്. കമ്പനി അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ പ്രത്യേക അന്വേഷണം ഇപ്പോഴും നടക്കുന്നു. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വീണ വിജയൻ നടത്തിയ കള്ളപ്പണി ഇടപാടുകളുടെ പച്ചയായ കണക്കുകൾ. ഒടുവിൽ രക്ഷയില്ല എന്ന് കണ്ടതോടെ പിണറായി വിജയൻ മുട്ടുകുത്തുന്ന കാഴ്ച. നരേന്ദ്രമോദിയെ മുച്ചൂടും ചീത്ത പറഞ്ഞിരുന്ന പിണറായി വിജയൻ ഒടുവിൽ മോദി കൊച്ചിയിലെത്തിയപ്പോൾ ഓടിച്ചെന്ന് കൈകൂപ്പി താണുവിണങ്ങി നിൽക്കുന്ന ഫോട്ടോകൾ, അതിനുശേഷം മോദിക്ക് പിന്നാലെ നടക്കുന്ന അനുസരണയുള്ള കുട്ടി, ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയെ ഏറെ ബഹുമാനത്തോടെ ദില്ലിയിലേക്ക് കയറ്റിവിടുമ്പോൾ മുഖ്യമന്ത്രി കൈകൂപ്പി പ്രധാനമന്ത്രിയോട് പറഞ്ഞതെന്ത് എന്ന് കേരളം ചോദിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് അയോധ്യയിലേക്കും ഒടുവിൽ ദില്ലിയിലേക്കും പോയിരിക്കുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നു ദില്ലിയിൽ പ്രതിഷേധ സമരമില്ല, പകരം ഞങ്ങളൊരു പൊതുസമ്മേളനം സംഘടിപ്പിക്കും. നേരത്തെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കേസ് സുപ്രീം കോടതിയിൽ കേരളം ഫയൽ ചെയ്തിരുന്നു. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഹർജിയിൽ കഴിഞ്ഞ 12-ാം തീയതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷെ കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുള്ള 2 ഉത്തരവുകൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് കേരളം സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ആദ്യം സുപ്രീം കോടതിയിൽ കേസ്, പിന്നീട് കേന്ദ്രത്തിന് നേർക്ക് ദില്ലിയിൽ പ്രതിഷേധ സമരം. ആകെ പിണറായി വിജയൻ അങ്ങ് ഹീറോ കളിക്കുകയായിരുന്നു. ഇപ്പോഴിതാ പ്രതിഷേധ സമരം പിൻവലിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസും പിൻവലിക്കുമോ എന്ന സംശയമാണ് പൊതുവെ ജനാധിപത്യ കേരളത്തിന്. കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതെന്ന് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. സംഗതി പക്ഷേ മറ്റൊന്നാണ്. താടിയുള്ള മോദിയെ പേടിയുണ്ട്. അടുത്തിടെ ചില ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ദില്ലിയിലുള്ള KV തോമസിൻ്റെ നേതൃത്വത്തിൽ ചില BJP നേതാക്കളുമായും സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ചില ദൂതന്മാർ പറന്നിറങ്ങി തലസ്ഥാനത്ത്. ഒടുവിൽ അനുനയ സംഭാഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പ്രതിഷേധ സമരം പിൻവലിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞ് ഒരു പ്രതിഷേധ സമരം ചെയ്താൽ മറ്റു സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അതുകൊണ്ടാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്ന് CPM വിശദീകരണം. ഇതൊക്കെ വംഗത്തരങ്ങളാണ്, തെറ്റാണ്. പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്കും ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾക്ക് മാത്രമല്ല,
തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവരെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് ചെന്ന് പ്രതിഷേധ സമരമെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ അങ്ങ് നേരിട്ട് തലവെച്ച് കൊടുത്താൽ അത് ട്രെയിനിന് മുന്നിൽപ്പെട്ട അവസ്ഥയാകും എന്ന് ബോധമുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ചുറ്റും വലിയ വലിയ നേതാക്കളെ ഇരുത്തി ഇപ്പോൾ പാപം പിണറായി ഇത്തരം ചില നീക്കങ്ങൾ നടത്തുന്നത്. ഭരണഘടന സംരക്ഷണത്തിനുള്ള ഒരു പൊതുസമ്മേളനമാണ് ദില്ലിയിൽ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യം എന്നൊരു പരാമർശം കത്തിൻ്റെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ കത്ത് ഇങ്ങനെയാണ്: ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇവയിൽ പലതും ഭരണഘടനയിൽ അതിൻ്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴചേർത്ത കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ 8 ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു. ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യൻ ജനാധിപത്യം വഴിത്തിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ കടുത്തിയ ആശങ്കകൾ ദേശീയതലത്തിൽ അടിവരിയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യം ഊന്നിപ്പറയുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ, നവീൻ പട്നായിക്, അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് മൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണം. ഗവർണറും സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് VD സതീശൻ പറയുന്നു. യഥാർത്ഥത്തിൽ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചില ധാരണകളുണ്ട് എന്നും അവർ ഒത്തുതീർപ്പുകളിലെത്തിയെന്നുമാണ് VD സതീശൻ ആരോപിക്കുന്നത്. പിണറായി വിജയൻ ദില്ലിയിൽ സമരത്തിനില്ല എന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചിരി പടർത്തുന്നു. എന്തൊക്കെയായിരുന്നു തള്ള്? മലപ്പുറം കത്തി ഒലക്കയുടെ മൂട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.